എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തത്സമയം മീഡിയ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം, ചോദ്യം ചെയ്യലിന് വിധേയനാകണം. അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാം ഈ പറയുന്ന പ്രധാനമായി ഈ പറഞ്ഞ കക്ഷിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദമാണ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്? അത് നിരവധി പോയിന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഇതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയെക്കുറിച്ചുള്ള ഒരു പരാതിയാണിത്. അതിനകത്തുള്ള സത്യസന്ധത കുറവ്, ആ പരാതിയിലുള്ള സത്യസന്ധത കുറവ് ആ പെരുമാറ്റത്തിൽ തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ് നമ്മൾ മുൻപോട്ട് വെച്ചത്. കാരണം ആദ്യമില്ലാതിരുന്ന ആരോപണങ്ങളാണ് പിന്നീട് പല ഘട്ടങ്ങളായി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ അവിശ്വസനീയമാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഗ്രൗണ്ട്. തീർച്ചയായിട്ടും ഹാജരാക്കും, ആവശ്യപ്പെട്ടാൽ ഹാജരാക്കും. ഹാജരാകും. എം എൽ എ കോടതിയുടെ മുമ്പിലുണ്ട്, അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ വെച്ചത്. അത് ഒരു വിവാദം. നിങ്ങളിപ്പോൾ പറയും എം എൽ എ അറസ്റ്റ് ആകാത്ത എന്തെന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കും. അതുകൊണ്ട് എം എൽ എ ഒളിവിലല്ല, മാറി നിൽക്കുന്നത് ഇന്ന് വരുമല്ലോ. അല്ലെങ്കിൽ എം എൽ എ എങ്ങും പോയിട്ടില്ല, ഒളിവിലല്ല. എം എൽ എ പ്രതികരിക്കുമോ മാധ്യമങ്ങളോട്? അത് കോടതിയുടെ പരിഗണനയിലും അന്വേഷണത്തിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയില്ല. അതെ അതെ, ഇതിൽ ഞങ്ങളെ സഹായിച്ചത് സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം, അഡ്വക്കേറ്റ് എസ് രാജീവ് രണ്ടുപേരും ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചത്. താങ്ക് യു. ഈ മാസം 22-നും നവംബർ 1-നും ഇടയിൽ എൽദോസ് കുന്നപ്പിള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയം മുമ്പ് കർശന ഉപാധികളോടെ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എക്ക് ജാമ്യം അനുവദിച്ചിരുന്നു.